നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇന്ത്യയിൽ തന്നെ ചൂടുള്ള ഒരു വാർത്ത അത് വിഷ്വൽ മീഡിയ ആവട്ടെ സോഷ്യൽ മീഡിയ ആവട്ടെ യോഗി വിഎസ് പിണറായി എന്നതാണ് യോഗി അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദിവസം കടന്ന് അലഞ്ഞ് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിൽക്കാൾ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ അദ്ദേഹം ജയിച്ചു കേറാനുള്ള ഒരൊറ്റ ഡയലോഗ് അദ്ദേഹം അടിച്ചു കഴിഞ്ഞു വോട്ട് ചെയ്യാൻ പോകുന്നവർ ശ്രദ്ധിച്ച് വോട്ട് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തിനെ കാശ്മീരും കേരളവും ആക്കരുത് എന്ന് അതിലെല്ലാമുണ്ട് എല്ലാമുണ്ടെന്ന് പറയാൻ കാരണം എത്രയോ കാലമായി ഇവിടെയുള്ള മാമാ മാധ്യമങ്ങളും അന്തംഗമികളും സൂഡാപ്പികളും ജിഹാദികളുമൊക്കെ യോഗി യോഗി എന്നും യു പി എന്നൊക്കെ പറഞ്ഞ് അവരെ അപഹസിച്ചുകൊണ്ടിരുന്നപ്പോൾ അതും മലയാളത്തിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അവർ തിരിച്ച് നല്ലത് കൊടുക്കും ആ പേടിയുണ്ട് അതുകൊണ്ട് മലയാളത്തിലായിരുന്നു അഭ്യാസം മൊത്തം പക്ഷേ അതിനെല്ലാം കൂടെ കൂട്ടി പലിശയും കൂട്ടുപലിശയും ചേർന്ന് ഒരൊറ്റ ഡയലോഗിൽ യോഗി കടം തീർത്തു യോഗി പറയുന്നത് 100 അല്ല 200% സത്യമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന സ്വബോധമുള്ളവർക്ക് മനസ്സിലാവും അല്ലാത്തവരുടെ കാര്യം പറയുന്നില്ല കാരണം നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തു നിന്നാണ് ഐസിസ് തീവ്രവാദിയാവാൻ വേണ്ടി മലയാളികൾ പോയത് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തു നിന്നാണ് നമ്മുടെ സ്വന്തം പട്ടാളക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പാകിസ്ഥാന് വേണ്ടിയിട്ട് പോയി വെടികൊണ്ട് ചത്ത് മലച്ചത് യോഗിയുടെ ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു ഗതികേട് വന്നില്ല യോഗിയുടെ ആളുകൾക്ക് ഐസിസിൽ പോകേണ്ട ഗതികേട് വന്നില്ല വന്നത് കേരളത്തിനാണ് ഇനി മറ്റൊന്ന് നോക്കാം തികച്ചും പൊളിറ്റിക്കലാണ് രാഷ്ട്രീയം കേരളവും യു പിയും രൂപീകൃതമായിട്ട് 70 വർഷങ്ങൾക്ക് മുകളിലായി കേരളം പകുതി കൂടുതൽ വർഷങ്ങളും ഭരിച്ചത് ഇടതുപക്ഷമാണ് പകുതി വലതുപക്ഷവും എന്നാൽ യു പിയിൽ കേവലം 7-8 വർഷങ്ങൾ മാത്രമാണ് BJP ഭരിച്ചത് അപ്പോൾ യു പിക്ക് എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കേവലം 7-8 വർഷം മാത്രം ഭരിച്ച BJPയുടെ തലയിൽ അത് വന്നു ചേരുക അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ ചിന്തിച്ചു നോക്കണം അതിനുശേഷം മാത്രമേ യോഗിയുടെ നേരെ നിങ്ങൾക്ക് വിരൽ ചൂണ്ടാനുള്ള അടിസ്ഥാന യോഗ്യതയെങ്കിലും ഉണ്ടാവൂ കഴിഞ്ഞ 5 വർഷം കൊണ്ട് യോഗി അവിടെ ഉണ്ടാക്കിയെടുത്ത മെഡിക്കൽ കോളേജുകളുടെ എണ്ണം മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെ എണ്ണം അന്താരാഷ്ട്ര കമ്പനികളുടെ എണ്ണം തുടങ്ങിയ വ്യവസായങ്ങളുടെ എണ്ണം എല്ലാം ഒന്ന് കണക്ക് കൂട്ടി നോക്കുക എന്നിട്ട് സ്വന്തം നാട്ടിലേക്കൊന്ന് നോക്കുക കേരളം എന്ത് നേടി കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് സ്ഥലമാണ് എന്ന് പറയാൻ തന്നെ 70 വർഷമെടുത്തു ഇടതുപക്ഷക്കാർ അന്നുമുണ്ടായിരുന്നു നദിയും പുഴയും മലയും കാടും എല്ലാം ശുദ്ധജലവും ശുദ്ധവായുവും എല്ലാം എന്തേ 70 വർഷം വേണ്ടി വന്നു ഈ സംഗതികൾ പ്രകൃതി തന്ന ഈ വിഭവസമൃദ്ധമായിട്ടുള്ള ഈ സമ്പത്ത് പണ്ടുമുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടായിരുന്നു എന്നിട്ടും കമ്മ്യൂണിസ്റ്റുകാരന് ഇത് വ്യവസായ സൗഹൃദമാണ് എന്ന് പറയാൻ നീണ്ട 70 വർഷമെടുത്തു അവിടെ അത് വേണ്ടി വന്നില്ല ഇവിടെ ഇപ്പോഴും അന്യസംസ്ഥാനക്കാർ വന്ന് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അത് കൂടുതലും നിങ്ങൾ ഭരിച്ച ബംഗാളിൽ നിന്നുള്ളവരാണ് യു പിക്കാരൻ വളരെ കുറവാണ് ഗുജറാത്തുകാരുണ്ട് പക്ഷേ അവർ കൂലിപ്പണിക്ക് വരുന്നവരല്ല അവർ ബിസിനസ്സുകാരായിരിക്കും വളരെ വലിയ വ്യത്യാസമാണ് പക്ഷേ അങ്ങ് ഗുജറാത്തിൽ ലക്ഷക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യു പിയിലെ വലിയ കമ്പനികളിലും കേരളം നമ്പർ 1 ആണ് സത്യമാണ് എന്ത് കാര്യത്തിലാണ് ഇവിടുത്തെ നദികളുടെ കാര്യത്തിൽ ഇവിടുത്തെ കാലാവസ്ഥയുടെ കാര്യത്തിൽ ഇവിടുത്തെ കാടും മലയും അടിസ്ഥാന സൗകര്യങ്ങളുടെയൊക്കെ കാര്യത്തിൽ നമ്പർ 1 തന്നെയാണ് പക്ഷേ ഫലപ്രദമായ അത് നിങ്ങൾ വിനിയോഗിച്ചില്ല വിനിയോഗിച്ചിരുന്നുവെങ്കിൽ മലയാളിക്ക് കണ്ട അറബിയുടെ കീഴിൽ പോയി ജോലി ചെയ്യേണ്ടി വരില്ലായിരുന്നു കണ്ട സായിപ്പിന് വേണ്ടി ജോലി ചെയ്യേണ്ടി വരില്ലായിരുന്നു കണ്ട അന്യ സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ടി വരില്ലായിരുന്നു മലയാളി ഈ കൊച്ചു കേരളത്തിൽ തന്നെ സുഖമായിട്ട് ജീവിച്ചേനെ ഇന്ന് അന്തംഗമ്മികൾക്ക് വേണ്ടി തള്ളിമറിക്കുന്നവൻ്റെ പ്രൊഫൈൽ എടുത്തു നോക്കിയാൽ ഏതെങ്കിലും ഷെയ്ഖിൻ്റെ ആണ്ടറിൽ പോയി പണി ചെയ്യുന്നവനായിരിക്കും അവൻ അവിടെ നിന്നും തള്ളിമറിക്കുകയാണ് കമ്മ്യൂണിസം അങ്ങ് മലർത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞു നാണം വേണം മനുഷ്യനായ നാണം അതില്ല. അടിമത്ത മനോഭാവം ചെറിയ പ്രായത്തിൽ തന്നെ കുത്തിവെച്ച് കൊടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ അടിമയായിട്ട് നിന്നവന് ചങ്ങലയെ പോലും അനുസരിച്ചാണ് ശീലം. അങ്ങനത്തെ ഒരു മനസ്ഥിതിയിൽ മെൻറ്റാലിറ്റിയിലാണ് ഇവിടെയുള്ള ഒരു കൂട്ടം. അവർക്കിതൊന്നും മനസ്സിലാവില്ല. ഇന്ന് യോഗി നല്ല വൃത്തിയായി വാരി അലക്കി കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ, നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തിക്കോളൂ, അപമാനിച്ചോളൂ, ദയവ് ചെയ്ത് അത് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ മാത്രം. കാരണം അതിനവർ മറുപടിയും കൊണ്ട് വരില്ല, അവർക്ക് ആ ഭാഷ അറിഞ്ഞുകൂടാ. മറിച്ച് നിങ്ങൾ ഹിന്ദിയിലാണ് ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ അവർ തരുന്നും കൂടെ വാങ്ങിക്കൂട്ടി മേടിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്നു മോങ്ങിക്കൊണ്ടിരിക്കണം. ഞങ്ങളെ കൂടി നാണം കെടുത്തരുത് ദയവ് ചെയ്ത്. ജീവിക്കാൻ കേരളത്തിൽ മാർഗമില്ലാത്തതുകൊണ്ട് മാത്രം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വേലയെടുത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. അവരെ തല്ലുകൊള്ളിക്കരുത്. പിണറായി വിജയനോടും മറ്റ് അന്തം കമ്മികളോടാണ് പറയുന്നത്, വെറുതെ അവരെ തല്ലുകൊള്ളിക്കരുത്, എങ്ങനെങ്കിലും പിഴച്ചു പൊക്കോട്ടെ പാവങ്ങൾ. ഇവിടെ പറ്റാത്തത് കൊണ്ടാണല്ലോ അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ തള്ളിമറിക്കലുണ്ടല്ലോ കേരള നമ്പർ വൺ, അസഹനീയമാണ്. ദയവായി ആവർത്തിക്കരുത്. നമ്പർ വൺ ആണ് ശരിയാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇത് കുറച്ച് മികച്ചു നിന്നിരുന്നു. അത് നിങ്ങളുടെ മിടുക്കല്ല, നിങ്ങളുടെ മിടുക്കേ അല്ല. നിങ്ങളുടെ മിടുക്കായിരുന്നെങ്കിൽ ഇവിടെ നല്ല വ്യവസായശാലകൾ കാണുമായിരുന്നു, നല്ല കമ്പനികൾ കാണുമായിരുന്നു, നല്ല തൊഴിലവസരങ്ങൾ കാണുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ ജോലി ചെയ്യുന്നത് കർണാടകയിൽ, മകൻ പഠിക്കുന്നത് ഇംഗ്ലണ്ടിൽ, സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ കേസ് മറ്റെടുത്ത്, ബാറും ഡാൻസ് ബാറും നടത്തിയത് ഗൾഫിൽ. ഇതാണ് യാഥാർത്ഥ്യം. ഇത് മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളുടെ മേൽ കുതിര കയറാൻ ചെല്ലുമ്പോൾ അവർ കാലേ വാരി തൂക്കിയടിക്കുമെന്ന കാര്യം മറന്നു പോകരുത്. ഇവിടെ ഒരുപക്ഷെ ഏതൊരു മലയാളിക്കും സങ്കടകരം തോന്നും, അല്ലെങ്കിൽ തലകുനിയും. പിന്നെ മലയാളി എന്നുള്ള ആ സ്വത്വബോധത്തിൽ തിരിച്ചടിക്കാനും ശ്രമിക്കും. കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞു എന്ന പ്രമാണം മാത്രമാണ്, അതിനപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് ചിന്തിക്കണം. യഥാർത്ഥത്തിൽ യോഗിയെ വിമർശിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയെങ്കിലും പിണറായിക്കൊണ്ടോ എന്ന് ചിന്തിക്കണം. പിണറായിയുടെ പാർട്ടിക്കാരാണ് ഇവിടെ പകുതിയിലധികവും ഭരിച്ചത്, പകുതിയിലധികവും വർഷങ്ങളും ഭരിച്ചത്, 35 വർഷത്തിന് മുകളിൽ. ആ സ്ഥാനത്ത് യു പിയിൽ BJP ഭരിച്ചത് കേവലം 7-8 വർഷം മാത്രമാണ്. യു പിക്ക് എന്തെങ്കിലും കുറ്റമോ കുറവുണ്ടെങ്കിൽ അത് BJPയുടെ കുറ്റമല്ല, മറിച്ച് കേരളത്തിന് എന്തെങ്കിലും കുറ്റമോ കുറവുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ്റെയും കുറ്റം തന്നെയാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? ഈ സത്യം മനസ്സിലാക്കിയിട്ട് മാത്രമേ മറ്റൊരു സംസ്ഥാനത്തിന്മേൽ കൈ ചൂണ്ടാവൂ. അല്ലെങ്കിൽ ഇന്ന് കിട്ടിയതുപോലെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇന്ന് കിട്ടിയതുപോലെ വാരി അലക്ക് കിട്ടും. അതും കൊണ്ട് ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്നുണ്ട് കരയാൻ മാത്രമേ മലയാളിക്ക് പറ്റൂ. ഇനിയെങ്കിലും ആ സത്യം മനസ്സിലാക്കണം. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലായിരുന്നു ഇന്ന് മീഡിയ 1ൻ്റെ കേസ് കെട്ടിയെടുത്തിരുന്നത്. സ്റ്റേ ചെയ്യണം, സ്റ്റേ തുടരണം എന്നുള്ള രീതിയിൽ അവർ വാദിച്ചു നോക്കി. പോയി പണി നോക്കാൻ ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു നിരോധനം തുടരും. നിങ്ങൾക്ക് അവസാന, അതായത് ഫൈനൽ വിധിയാണോ വേണ്ട, ഇടക്കാല ഉത്തരവെല്ലാം വേണോ എന്ന് ചോദിച്ചപ്പോൾ ഫൈനൽ വിധി മതിയെന്നെന്തോ അവരുടെ, അതായത് മീഡിയ 1 കൂട്ടർ പറഞ്ഞു. ഇതിൻ്റെ വിധി എന്താവും എന്നൊക്കെ നമുക്ക് ഇപ്പം തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. മീഡിയ 1 എന്തായാലും കേന്ദ്ര സർക്കാർ പറഞ്ഞ പ്രകാരം അനുസരണയോടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാവുണ്ടോ അതൊക്കെ ചെയ്തു തീർത്തു. നല്ല കുട്ടികളായിട്ട് നിന്നാൽ അവർക്കിവിടെ വീണ്ടും സംപ്രേഷണം തുടങ്ങാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ യൂട്യൂബിൽ വന്നിരുന്ന് തള്ളിമറിച്ചുകൊണ്ടിരിക്കാം. അതേ ആ കേസിൽ തൽക്കാലം നടക്കൂ. കാരണം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ പറയുന്ന പോലെ അല്പസ്വല്പം ഫാസിസമൊക്കെ ഉള്ള ടീമുകളാണ്. ഇത്രയേ പറ്റൂ. ഇനി പതിപോലെ നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 18,420 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ത്യയിൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ഇപ്പോഴും കേരളം തന്നെയാണ്. ഒരുപക്ഷേ നമുക്ക് മറ്റ് ആരോടും ഒരു തർക്കവുമില്ലാതെ ഉറപ്പായിട്ട് നമ്പർ 1 എന്ന് പറയാവുന്ന ഏക മേഖലയാണ് ഇപ്പോൾ ഉള്ള ഈ കോവിഡിൻ്റെ കണക്ക്. ഇപ്പോഴല്ല, കുറേ കാലം കൊണ്ട് ഇങ്ങനെ തന്നെയാണ്. പിന്നെ മരണം 20 ആണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 23.30 ആണ്. ഒരിക്കലും 20-ന് മുകളിൽ വന്നിട്ടില്ല UP എന്നുകൂടി ഓർക്കുക. 20-ന് താഴെയാണ് അവരുടെയൊക്കെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇവിടെ 50-നും 50-ന് മുകളിലും വന്നിട്ടുണ്ട് എന്ന സത്യം ഓർത്തിട്ട് വേണം. അതേപോലെ ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ് എന്ന് തള്ളും കൊണ്ട് കാസർഗോഡുകാരൻ്റെ അടുക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ ചിലപ്പം ചെരിപ്പൂരി മോന്തക്കെട്ട് പൊട്ടിച്ചെന്നിരിക്കും. കാരണം എന്ന് വെച്ചാൽ അങ്ങ് കണ്ണൂരിൽ പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ട് പോലും അവിടെ പോവാതെ കർണാടകയിലെ മണിപ്പാലിൽ പോകുന്നവനാണ് കാസർഗോഡുകാരൻ. അപ്പോൾ അവൻ്റെ അടുക്കലോട്ട് കേരളം നമ്പർ 1 ആണെന്ന് പറഞ്ഞു ചെയ്യുന്നു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ കൈ കിട്ടുന്ന എടുത്തിട്ട് വീക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള അതിസാഹസത്തിനൊന്നും കമ്മൂർച്ചാരാ നിങ്ങൾ നിൽക്കരുത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.